ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്ര. കള്ളവ സത്യവ അല്ല. ഹായ് ഗൈസ്, ജോകുടൻ. അപ്പോ എല്ലാവർക്കും അസുഖമാണോ? എല്ലാവർക്കും അസുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഏതായാലും സുഖമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉസ്ത്രയുടെ പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഓക്കെ, ഉസ്ത്രയുടെ ഹെയർ വാക്സ് ആണ്. ഒരെണ്ണം മാറ്റ് ലുക്കിന് വേണ്ടിയും ഒരെണ്ണം ബെറ്റ് ലുക്കിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ മുടി നല്ല വടിപോലെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട് പല കമ്പനികളുടെ. ഉസ്ത്രയുടെ പ്രൊഡക്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. ബ്രസീലിയൻ പാം വാക്സ്, അതുപോലെ തന്നെ ഗ്രേപ്പ്സീഡ് ഓയിലുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നമ്മൾ എങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ വടിപോലെ ഇരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ SLS, പാരാബൻ, അതുപോലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത വളരെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. മാറ്റ് ലുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും. വെറ്റ് ലുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു നനവ് പോലെ ഇരിക്കും. നോൺ സ്റ്റിക്കിയാണ്, നോൺ ഗ്രീസി ആണ്. അതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് ഇത് കഴുകി കളയാം, നോ പ്രോബ്ലം. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നല്ല സ്മെല്ലാണേലും നമ്മള് കുറച്ച് ഇങ്ങനെ കൈയിൽ എടുക്കുക, ലൈക്ക് ഇങ്ങനെ എടുക്കുക, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് തേക്കുക, ലൈക്ക് നമ്മൾ ഒരിക്കലും സ്കാൾപ്പിൽ തേക്കരുത്, ഒരിക്കലും ഇത് സ്കാൾപ്പിൽ തേക്കരുത്. ജസ്റ്റ് ഈ പുറമെ ഇങ്ങനെ തേച്ച് തേച്ച് വിട്ടാൽ മതി. കണ്ടോ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കഴുകി കളയുന്നത് വരെ ഈ മുടി എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും. നോ സൈഡ് എഫക്ട്സ്, നോ ഹാംഫുൾ കെമിക്കൽസ്. അപ്പോൾ 20% ഡിസ്കൗണ്ടിൽ ഉസ്ത്രയുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി മേടിക്കാം. ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും JokuTen എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ തോറ്റു തോറ്റു പണ്ടാരടങ്ങണം. നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന അതേ സംശയം തന്നെയാണ് എനിക്കും. ഇത് എങ്ങനെയാണ് ഈ ബൈക്ക് മൂവ് ചെയ്യുന്നത് എന്നല്ലേ. ആ ബൈക്കിന്റെ അപ്പുറത്ത് നിന്ന് മകനാണോ അതോ പെരക്കുട്ടിയാണോ എന്ന് അറിയാൻ പാടില്ല. ഏതായാലും ബൈക്ക് തള്ളി കൊടുത്തോണ്ടിരിക്കുകയോ, കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താണേലും അത് പൊളിച്ചു. അടുത്ത വീട് നോക്കാം. എടാ മഹാബാബി, കൊന്നില്ലടാ നീ അവരെ. എന്റെ മോനെ ഒന്നെങ്കിൽ ചിരിക്കുക അല്ലെങ്കിൽ വിട്. എന്താണ് മരണം? ഇതാണ് മരണം. പെടഞ്ഞു പെടഞ്ഞ അതുങ്ങൾ മരിക്കുന്നത്, എന്നിട്ട് ചിരിച്ച് ആസ്വദിക്കുന്നു. ആരുമില്ലേ ഇവനെതിരെ കേസെടുക്കാൻ? ഇങ്ങനത്തെ വില്ലാളി വീരമായ ഫ്രണ്ട്സ് ഉണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെൻഷൻ ചെയ്യരുത്, എന്റെ കമന്റ് ബോക്സ് നാറും. അടുത്ത വീഡിയോ നോക്കാം. ഇത് ഹെൽ ബോയ് 144p, ക്വാളിറ്റി കുറവാ. എന്ത് ദുരന്താണ് ഇത്! എന്റെ കുമ്പളങ്ങിനായിട്ട് ഫഹദ്വാസിൽ പറയത്തില്ലേ, നീ കുറെ കൂതറ ഫിലിംസ് കാണുന്നുണ്ട് എന്ന്. അതുപോലെയാണ് ഏതോ കുറെ ചളിപ്പും കണ്ട് ആരാണ്ട കുറെ പ്രൊമോട്ടും ചെയ്ത് ഇമാതിരി വളിപ്പും കാണിച്ച് എന്റെ മോനെ എന്താ കാണിക്കണം? തുപ്പി ഒടിപ്പിക്കണം. ഇതൊക്കെയാണോ റീൽസ്? ഇതുപോലെ ചന്ത വളിപ്പ് കണ്ട് ഞാൻ എങ്ങനെ കളിയാക്കാതെ റീൽസ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ കളിയാക്കാൻ നോക്കി. ഇനി ഒന്നോട് നോക്കി, കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളി ഗ്ലാസ് എന്ന് വിചാരിച്ചോളൂ. ഉണ്ടോ അങ്ങനെ റീൽസില് കിടിലായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടോ? ഓക്കെ, അതിലാവട്ടെ. അടുത്ത വീഡിയോ നോക്കാം. നീ കുളിക്കുമെന്ന് എനിക്കും അറിയാം, ഞാൻ കുളിക്കൂല എന്ന് എനക്കും അറിയാം. ഞാൻ കുളിക്കൂല എന്ന് എനക്കും അറിയാം. നീ കുളിക്കുമെന്ന് എനിക്കും അറിയാം, ഞാൻ കുളിക്കൂല എന്ന് എനക്കും അറിയാം. പക്ഷെ അടുക്കള നിന്റെ കുളിക്കുന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് പറയുമ്പോ നമ്മൾ നമ്മളല്ലാണ്ട് കുളിക്കണം.
എന്താ ഒരു ആട അതിന്റെ അകത്ത് പെട്ടുപോയി. അപ്പൊ അതിനെ രക്ഷിക്കുവാണ്. ഇങ്ങനെ വേണം നമ്മള് എല്ലാവരെയും ഇതുപോലെ സഹായിക്കണം. അപ്പൊ അവര് വീണ്ടും ഇതാണ് നമ്മൾ ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഇതാ. എന്താടാ ഇത്? ഈ കൊരകന്റെ കൈ പൂമാല കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഇതിപ്പോ കൊരകന്റെ കൈ റീത്ത് കൊടുത്ത അവസ്ഥയാ. എന്തൊരു പൊട്ടനാടാ നീ. നിനക്ക് ജോക്കുട്ടന്റെ അത്രയും ബുദ്ധി പോലും കിട്ടും. അടുത്ത വീട് നോക്കാം. ഇത് കേട്ടിട്ട് മലയാള ഭാഷയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമയം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രമാണ്. അവൻ വന്ന് കൊല്ലാൻ പറയുന്നു. അവനെ വേർത്തം പിടിച്ചോണ്ട് പോകുന്നു. ഇവനെയും വേർത്തം പിടിച്ചോണ്ട് പോകുന്നു. ഇവള് മുടിക്കെട്ടഴിച്ച് നടന്നു പോകുന്നു. എന്താ ഇപ്പൊ സംഭവിച്ചത് ഇവിടെ? എന്തിനാ ഇവരെ ഇങ്ങനെയൊക്കെ കാണിച്ച്? സോപ്പുകൾ ഒഴിക്കുവാണ്. ഫുള്ള് സോപ്പുകൾ ഒഴിച്ചിട്ട് പടക്കം കത്തിക്കുന്നു. പൊട്ടുന്ന പടക്കം. ആ വെടി പൊട്ടുന്ന പടക്കം. എല്ലാവരും പ്രാങ്കൊക്കെ കൊള്ളാം, പക്ഷെ മുന്നിൻ തല്ലിയാണ് വീടുന്നതെങ്കിൽ ഇണങ്ങിയിരുന്നേ. ഇതുപോലുള്ള പ്രാങ്കുകളൊക്കെ ചില സമയങ്ങളിൽ കുഴപ്പമില്ല, പക്ഷെ ചില സമയങ്ങളിലെ പ്രാങ്കുകളെന്ന് പറഞ്ഞാല് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും. ഈ കളി കാര്യമാകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അതെന്താ കാണിച്ചേ? ഞാൻ തന്നെ ഇത് എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇത് എങ്ങനെ ചെയ്തെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വെരിഫൈഡും ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പോ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഫേമസ് ആവാനായിട്ട് റിച്ച് ആവേണ്ട കാര്യമില്ല. അപ്പോ ഫേമസ് ആവാനായിട്ട് റിച്ച് ആവണ്ട, നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കാണിച്ചാൽ മതി നല്ല രീതിക്ക്. അപ്പൊ അടുത്ത വീഡിയോ നോക്കാം. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ലിങ്കുകൾ കൊടുക്കാറുണ്ട്. പല ആൾക്കാരും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ഈ പാടിയ കുട്ടിയുടെ ലിങ്ക് ഉണ്ടോ, ഈ പാടിയ കുട്ടിക്ക് ചാനൽ ഉണ്ടോ, ഈ പാടിയ കുട്ടിയുടെ പേരെന്താണ്. അപ്പോൾ ഒട്ടുമിക്ക സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിലും ഞാൻ ആ വ്യക്തികളെയൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യേണ്ട, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജോക്കു 20 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.